നമസ്കാരം വരാഖി മറാട്ടീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര ആഗ്രഹിച്ചിട്ടും ഇതുവരെയും നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ ഞൊടിയിടയിൽ സാധിച്ചു കിട്ടുവാൻ വരാഹി അമ്മയുടെ ഒരു അത്ഭുത മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയാലോ കേട്ടാലോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് അതായത് മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ കേട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന പവർഫുള്ളായ ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ അല്ലെങ്കിൽ കേട്ടാൽ ഇൻസ്റ്റൻ്റായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഈ മന്ത്രം ഏതാണെന്നും അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പൊതുവായി ഏതെങ്കിലും ഒരു ആഗ്രഹം ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ധാരാളം വഴിപാടുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാറുണ്ട് എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ എത്ര പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്താലും നമ്മുടെ ആഗ്രഹങ്ങൾ അത്ര പെട്ടെന്നൊന്നും ചിലപ്പോൾ സാധിച്ചു കിട്ടണമെന്നില്ല എന്നാൽ വരാഹി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കുന്ന ദേവിയാണ് വരാഹിയമ്മ വിളിച്ചാൽ മനസ്സൊരുകി വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ദേവി നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന വരം നൽകി അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആവശ്യം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസം രണ്ടാമതായി കളങ്കമില്ലാത്ത ഒരു മനസ്സാണ് മനസ്സിൽ കളങ്കമില്ലാതെ പൂർണ്ണ ഭക്തിയോടുകൂടി നൊന്ത് വിളിച്ചാൽ അമ്മയെ വിശ്വസിച്ചാൽ തീർച്ചയായും അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുന്നതല്ല മാത്രമല്ല ഏതൊരാപത്തിലും ഒരു രക്ഷാകവചമായി ഒരു കൈത്താങ്ങായി അമ്മ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതാണ് വരാഹി അമ്മയുടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അമ്മയിൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായും എത്ര വലിയ ദുഃഖ പ്രതിസന്ധി വന്നാലും അതിനെല്ലാം അമ്മ തന്നെ നിങ്ങൾക്കൊരു പരിഹാരം കാട്ടിത്തരുന്നതാണ് ഉഗ്രരൂപിണിയാണെങ്കിലും കുട്ടികളുടെ മനസ്സോട് കൂടിയവളാണ് വരാഹി അമ്മ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വഴിപാടുകളാലും പ്രാർത്ഥനകളാലും മനം കുളിർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയുമാണ് വരാഹി അമ്മ അതുകൊണ്ട് എത്ര ദുഃഖങ്ങൾ വന്നാലും അമ്മയോടുള്ള വിശ്വാസം കൈവിടാതെ നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അമ്മയുടെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എപ്പോഴും അമ്മയുടെ വജ്രകോഷം എന്ന നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്ത് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് വജ്രകോശം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആ വരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ട് അതിനൊരു വഴി നിങ്ങൾക്ക് മുൻപിലില്ല ഇത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കൂ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം അമ്മയായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് ഇനി ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ എത്ര നടക്കാത്ത ആഗ്രഹവും മിന്നൽ വേഗത്തിൽ കാട്ടുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രജപത്തിന് വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹത്തിൻ്റെയോ ആവശ്യമില്ല അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയില്ല എങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് ഒരു വിളക്ക് കൊളുത്തി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഹാളിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പുലവാലായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഇത് ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ ഒരു മന്ത്രജപം ചെയ്യുവാൻ പാടില്ല ഇനി നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രജപത്തിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ മന്ത്രം ചൊല്ലുവാൻ ഇനി ഈ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ആ മന്ത്രം ഏതാണെന്നും നോക്കാം വരാഹി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം തന്നെ ഒരു തട്ടമെടുക്കുക ചെമ്പിൻ്റെയോ പിച്ചളയുടെയോ തട്ടമാണ് എടുക്കേണ്ടത് അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ കുങ്കുമം എടുക്കുക അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ആ കുങ്കുമം ചാലിച്ച് ആ കുങ്കുമത്താൽ തട്ടത്തിൽ ഇനി പറയുന്ന മന്ത്രം എഴുതുക ശ്രീം ഹ്രീം ശ്രീം ഹ്രീം ശ്രീം ഹ്രീം ഈ മന്ത്രമാണ് തട്ടത്തിൽ കുങ്കുമം ചാലിച്ച് എഴുതേണ്ടത് തട്ടത്തിൽ ഈ മന്ത്രം എഴുതിയതിനു ശേഷം വരാഹിയമ്മ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചു തരണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കടബാധ്യതയാണെങ്കിലും ശരി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യ സന്ദർഭത്തിന് പണമാണ് ആവശ്യമെങ്കിലും ശരി ഒരു നല്ല ജോലിയാണ് ആവശ്യമെങ്കിലും അതല്ല വിട്ടുമാറാത്ത രോഗം മാറണം സന്താന ഭാഗ്യം ഉണ്ടാകണം അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കണം വിവാഹ തടസ്സം മാറണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക തട്ടത്തിൽ ശ്രീം ഹ്രീം എന്ന മന്ത്രം എഴുതി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം നൂറ്റിയെട്ട് ഏലക്ക എടുക്കുക അതിനുശേഷം ശ്രീം ഹ്രീം എന്ന് നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഒരു ഏലക്ക വീതം തട്ടത്തിലേക്ക് വെക്കേണ്ടതാണ് ഇങ്ങനെ നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലി ഈ നൂറ്റിയെട്ട് ഏലക്കയും തട്ടത്തിലേക്ക് വെക്കുക ഓരോ തവണ ഏലക്ക തട്ടത്തിലേക്ക് വെക്കുമ്പോഴും അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വെക്കുവാൻ അമ്മയുടെ ആ രൂപം മനസ്സിൽ കാണുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരണമേ അമ്മയെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി നൂറ്റിയെട്ട് തവണ ഈ രീതിയിൽ അർച്ചന ചെയ്തുകൊണ്ട് മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം കേട്ടാലും ഒരേ ഫലമാണ് ലഭിക്കുക എന്നിരുന്നാലും അർച്ചന ചെയ്തുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി നൂറ്റിയെട്ട് ഏലയ്ക്ക നിങ്ങളുടെ പക്കലില്ല എങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചുവന്ന ചെമ്പരത്തി ഇതളുകളാൽ നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്യാവുന്നതാണ് ഓരോ തവണ മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെമ്പരത്തി പൂക്കളാൽ ദേവിക്ക് അർച്ചന ചെയ്യുക ഈ രീതിയിൽ നൂറ്റി തവണയും മന്ത്രം ചൊല്ലി ഏഴക്ക കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷവും നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് അമ്മയോട് ഒരു തവണ കൂടി മനസ്സൊരുകി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മുറിയിലോ ഇരുന്ന് ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് വിളക്ക് കൊളുത്തണമെന്ന നിർബന്ധമില്ല എന്നിരുന്നാലും വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് വിളക്ക് കൊളുത്തി അമ്മയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി ഞാൻ ആഗ്രഹിച്ച കാര്യം അമ്മ എനിക്ക് ഉറപ്പായും സാധിച്ചു തരും ആ ഒരു കൂടി ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുക തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം